സിയ ടോക്സിൻ്റെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2009 മെയ് മാസം 17-ാം തീയതി ഭീമാപള്ളിയിലുണ്ടായ വെടിവെപ്പ് കേസിനെ ആസ്പദമാക്കിക്കൊണ്ട് ഫഹദ് ഫാസിൽ നായകനാകുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത സിനിമയാണ് മാലിക്. ചരിത്രത്തെ വളച്ചൊടിച്ചു, വസ്തുതാപരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളതാണ് വിമർശനം. നമ്മുടെ ഇന്നത്തെ വിഷയവും അതാണ്. ഭീമാപ്പള്ളി വെടിവെപ്പിനും ഇടതുപക്ഷത്തിനും മാലിക്കിനും അതോടൊപ്പം തന്നെ സംവിധായകൻ മഹേഷ് നാരായണനും എന്താണ് പറയാനുള്ളത്, എന്താണ് വസ്തുത? ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഭീമാപ്പള്ളി വെടിവെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം പറയുമ്പോൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ നമുക്കൊരിക്കലും ആ വെടിവെപ്പിലേക്ക് എത്തി നോക്കാൻ സാധിക്കില്ല. 857 കാലഘട്ടത്തിലാണ് ഭീമാ ബീവിയും മകൻ മാഹിൻ അബൂബക്കറും കേരളത്തിലേക്ക് വരുന്നത്. മുഹമ്മദ് നബിയുടെ ഗോത്രത്തിൽപ്പെട്ട അവർ മത പ്രബോധനത്തിന് വേണ്ടി, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയാണ് കേരളത്തിലേക്ക് ഭീമാ ബീവിയും മകൻ മാഹിൻ അബൂബക്കറും സംഘവും കേരളത്തിലേക്ക് എത്തുന്നത്. നല്ല വൈദ്യരായിരുന്നു രണ്ടുപേരും. കേരളത്തിനകത്ത് അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചുകൊണ്ട് മതപ്രബോധനം നടത്തുകയും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള അശരണരക്കും ആലംബഹീനരായിട്ടുള്ള ആളുകൾക്കുമെല്ലാം വൈദ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ആതുര ശുശ്രൂഷ രംഗത്ത് വലിയ പ്രശസ്തി നേടുകയും ചെയ്യുന്നു. അവസാനം തിരുവനന്തപുരത്തിനകത്ത് തിരുവല്ലം എന്ന് പറയുന്ന പ്രദേശത്തിനകത്തേക്ക് അവർ താമസം ആരംഭിക്കുകയാണ്. അവിടെ അന്ന് വലിയ തരത്തിലുള്ള ആ തുറമുഖ മേഖലക്കകത്ത് നിരവധിയായിട്ടുള്ള മുക്കുക സമൂഹമായിരുന്നു. അവരെല്ലാവരും ഈ ഭീമാ ബീവിയുടെയും മകൻ്റെയും വലിയ മതപ്രബോധനത്തിൽ ആകൃഷ്ടരാവുകയും അതോടൊപ്പം തന്നെ ആതുര ശുശ്രൂഷ രംഗത്ത് അവരുടെ മിടുക്ക് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് മാർത്താണ്ഡവർമ്മയായിരുന്നു. വലിയ തരത്തിലുള്ള നികുതി പിരിവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഹിൻ അബൂബക്കർ നികുതി നൽകാൻ സാധിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായി മാഹിൻ അബൂബക്കറും മാഹിൻ അബൂബക്കറിനെ പിന്തുണക്കുന്ന നിരവധിയായിട്ടുള്ള മുക്കുവ സമുദായവും ചേർന്നുകൊണ്ട് മാർത്താണ്ഡവർമ്മയുടെ പട്ടാളത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ യുദ്ധത്തിനകത്ത് മാഹിൻ അബൂബക്കർ തോൽക്കുകയും ആ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം 40 ദിവസം കഴിഞ്ഞ് മാതാവ് ഭീമാ ബീവി മരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. നിരവധി ആളുകൾക്ക് ആലംബമായി നിന്ന, നിരവധി അശരണർക്ക് വലിയ താങ്ങായി നിന്ന ഈ രണ്ടുപേരുടെയും കബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഭീമാപ്പള്ളി പിന്നീട് അവരുടെ സ്മാരകമായി ഉയർന്നു വരുന്നത്. അതൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ്. നിരവധിയായിട്ടുള്ള മതത്തിൽ ജാതിയിൽപ്പെട്ട ആളുകളെല്ലാം അവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പറയുന്നതിന് വേണ്ടി, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയെല്ലാം ഭീമാപ്പള്ളിയിലേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് 8-ോ 10-ോ കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഭീമാപ്പള്ളി. അതൊരു തുറമുഖ പ്രദേശം തന്നെയാണ്. അവിടെ കൂടുതലും മുസ്ലിം വിഭാഗം തിങ്ങിപ്പാർക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശമാണ് ചെറിയതുറ എന്ന് പറയുന്നത്. ലാറ്റിൻ കത്തോലിക്ക വിഭാഗമാണ്, ക്രിസ്ത്യൻ വിഭാഗമാണ് കൂടുതലായി അവിടെ അധിവസിക്കുന്നത്. ഈ രണ്ട് വിഭാഗത്തിൻ്റെയും പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് മീൻപിടുത്തമാണ്. നിരവധി മുക്കുവർ താമസിക്കുന്ന രണ്ട് പ്രദേശങ്ങളായിരുന്നു ചെറിയതുറയും ഭീമാപ്പള്ളി പ്രദേശവും. നിസ്സാരമായിട്ടുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം, എങ്ങനെയാണ് അത് വലിയൊരു പ്രശ്നമായി ഭീമാപ്പള്ളി വെടിവെപ്പിലേക്ക് എത്തിയത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് കൊമ്പ് ഷിബു എന്ന് പറയുന്ന ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഒരു ഗുണ്ടയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം ഇടുന്നത്. 2009 മെയ് മാസം 17-ാം തീയതിയാണ് ഭീമാപ്പള്ളിക്കകത്ത് വെടിവെപ്പുണ്ടാകുന്നത്. അതിന് വെടിവെപ്പിലേക്ക് നയിച്ച ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കൊമ്പ് ഷിബു എന്ന് പറയുന്നൊരു ഗുണ്ട ഭീമാപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന പീർ മുഹമ്മദിൻ്റെ ഒരു കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങുകയും, എന്നാൽ സാധനങ്ങൾ വാങ്ങിച്ചതിന് പണം നൽകാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഇത് ചോദ്യം ചെയ്ത കടയിലെ അനീഷ് എന്ന് പറയുന്ന ഒരു പയ്യനുമായി അവിടെ വാക്കുതർക്കമുണ്ടാകുന്നു. അത് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിക്കുന്നു. നാട്ടുകാരെല്ലാം ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൊമ്പ് ഷിബു എന്ന് പറയുന്നത് ഒരു ആ പ്രദേശത്തിനകത്ത് അറിയപ്പെടുന്നൊരു ഗുണ്ടയാണ്. താനൊരു എയ്ഡ്സ് രോഗിയാണ്. തനിക്ക് തൻ്റെ ശരീരത്തിലെ രക്തമെല്ലാം മറ്റു ആളുകളുടെ ശരീരത്തിലേക്ക് എത്തിച്ച് അവർക്കും എയ്ഡ്സ് പരത്തും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയാൽ പൈസ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അനധികൃതമായി പൈസ വിരിക്കുക എന്നുള്ളതെല്ലാം ഈ കൊമ്പ് ശിബുവിൻ്റെ രീതിയാണ്. തർക്കം നടന്നതിന് ശേഷം പിന്നീടുള്ള ദിവസങ്ങൾക്കകത്തെല്ലാം കൊമ്പ് ഷിബു
ഭീമാപ്പള്ളി പരിസരത്ത് വരികയും ഭീമാപ്പള്ളിയിൽ നടക്കുന്ന എല്ലാ വർഷവും നടക്കുന്ന ചന്ദനക്കുടമാണ് ഉറൂസ് എന്ന് പറയുന്നത്. ആ ഉറൂസ് നടത്താൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭീമാപ്പള്ളി മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പോലീസിൽ പരാതി കൊടുക്കുന്നു. ഈ പരാതി തനിക്കെതിരെ നൽകി എന്നറിഞ്ഞ കൊമ്പുശിബു വീണ്ടും ഭീമാപ്പള്ളി പരിസരത്തേക്ക് കടന്നു വന്ന് അവിടെ ഒരു ഹോട്ടലിൽ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. അത് തമ്മിൽ തല്ലിലേക്ക് കലാശിക്കുന്നു. നാട്ടുകാരുമായി ഏറ്റുമുട്ടൽ നടത്തുന്നു. അതിൻ്റെ ഭാഗമായി കൊമ്പുശിബു നേരെ ചെറിയതുറയിലെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് കടന്നു എന്നുകൊണ്ട് കൂട്ടമണി മുഴക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഈ കൂട്ടമണി കേട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗക്കാർ ചെറിയതുറയിൽ നിന്നും ഭീമാപ്പള്ളി പരിസരം കേന്ദ്രമാക്കി നീങ്ങുകയും പൂന്തുറയിൽ വെച്ച് വലിയ തർക്കമുണ്ടാവുകയും ചെയ്യുന്നു. പിന്നീട് പോലീസും കളക്ടറും RDOയും അതോടൊപ്പം തന്നെ പള്ളിക്കമ്മിറ്റിയും ഇടവകയുമെല്ലാം ഇടപെട്ടുകൊണ്ട് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി എത്രയും പെട്ടെന്ന് കൊമ്പുശിബുവിനെ അറസ്റ്റ് ചെയ്യുകയും ആ പ്രശ്നം അവസാനിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ കൊമ്പുശിബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനന്ന് സാധിച്ചതുമില്ല. May 17 കൊമ്പുശിബുവിനെ പിടിക്കാൻ പോലീസിന് കഴിയാത്തൊരവസ്ഥ വരുന്നു. ചെറിയ തുറയിലെ സംരക്ഷണം പതിയെ പിൻവലിക്കുന്ന ഒരവസ്ഥയിൽ ചെറിയ തുറയിലെ ആളുകളെല്ലാം ഭീമാപ്പള്ളിയിലേക്ക് പോകുന്ന ആളുകളെ വഴിയിൽ തടഞ്ഞു വെക്കുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെ കൊമ്പുശിബുവിൻ്റെയും കൂട്ടാളികളുടെയും നേതൃത്വത്തിൽ ഭീമാപ്പള്ളിയിലെ ആളുകളുടെ ഭീമാപ്പള്ളി പ്രദേശത്തിനകത്തെ ആളുകളുടെ വള്ളവും വലയുമെല്ലാം തീയിട്ട് നശിപ്പിക്കുന്നു. ബോംബ് എറിയുന്നൊരു അവസ്ഥയുണ്ടാവുന്നു. ഈ ബോംബേറിൻ്റെയും തീയിട്ട് നശിപ്പിക്കുന്നതിൻ്റെ അവസ്ഥയിലെല്ലാം ഭീമാപ്പള്ളിയിൽ നിന്നും ആളുകൾ സംഘടിച്ച് ചെറിയതുറയിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലാണ്. അത് വലിയ തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും കല്ലേറിലേക്കും വെടിവെപ്പിലേക്കും എത്തുന്ന ഒരവസ്ഥയുണ്ടായി. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വെടിവെപ്പായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് 2009 May 17 ഭീമാപ്പള്ളിയിൽ നടന്ന വെടിവെപ്പ്. 70 റൗണ്ടാണ് പോലീസ് വെടിവെച്ചിട്ടുള്ളത്. 6 പേർ മരിക്കുകയും 50 പേർ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏൽക്കുകയും ചെയ്യുന്ന ഒരു വെടിവെപ്പായിരുന്നു ഭീമാപ്പള്ളി വെടിവെപ്പ്. അന്ന് ഭീമാപ്പള്ളിയിൽ നിന്ന് വരുന്ന ആളുകളെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ചെറിയ തുറയിലെ പള്ളി അവർ പൊളിക്കുമായിരുന്നു എന്നുള്ളതാണ് പോലീസ് വെടിവെക്കുന്നതിന് മറുപടിയായി ഈ വെടിവെപ്പ് ഉണ്ടാകുന്നതിൻ്റെ കാരണമായി പോലീസ് പറയുന്ന ഒരു വാദം. എന്നാൽ അത് അന്വേഷിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം പോലീസിനും കളക്ടർക്കും ഈ വെടിവെപ്പിൽ വീഴ്ച സംഭവിച്ചു എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് VS ഗവൺമെൻറ് ആയിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രിയും പോലീസിന് വീഴ്ച പറ്റി എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പോലീസിന് വീഴ്ച പറ്റി എന്ന് പറയുമ്പോൾ ധാർമ്മികമായി ഒരു ഭരണകൂടത്തിന് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമെങ്കിൽ കൂടിയും അതൊരു ഭരണകൂടം ആസൂത്രിതം ചെയ്തൊരു വെടിവെപ്പാണ് എന്നൊരു തരത്തിലേക്കുള്ളൊരു വാദം ശരിയായൊരു വാദമല്ല. സിനിമ പ്രതിനിധാനം ചെയ്യുന്നത് ഭീമാപ്പള്ളി വെടിവെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് എന്നുള്ളതാണ്. എന്നാൽ ആ സിനിമക്കകത്ത് നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എഴുതിയ അല്ലെങ്കിൽ ഇത് ഒരു സിനിമയാക്കിയിട്ടുള്ള കലാകാരനെ സംബന്ധിച്ച് അവന് അവൻ്റേതായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ഒരു ചരിത്രത്തെ വീണ്ടും പുനർസൃഷ്ടിക്കുമ്പോൾ ആ ചരിത്രത്തെ പുനർനിർമ്മിതിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുമ്പോൾ ആ പുനർനിർമ്മിതിയുടെ ഭാഗമായി വീണ്ടും ഇത്തരത്തിൽ ഭീമാപ്പള്ളിയിലെയും ചെറിയതുറയിലെയും ആളുകൾ തമ്മിൽ വീണ്ടും തർക്കത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ലഹളയിലേക്കോ പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രചന കൂടി നിർമ്മിക്കേണ്ട ഉത്തരവാദിത്തം മഹേഷ് നാരായണൻ എന്ന് പറയുന്ന ആ സംവിധായകന് ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചരിത്രത്തിൽ നിന്നും ചില വിഷയങ്ങളെല്ലാം വിട്ടുപോയിക്കൊണ്ട് അങ്ങനെയൊരു സിനിമ നിർമ്മിച്ചത്. ഏതായാലും വളരെ മനോഹരമായി തന്നെ ആ കഥ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല നിലയിൽ തന്നെ ആ ഒരു കഥ പറയാൻ ശ്രമിച്ച ആ സംവിധായകന് എല്ലാവിധ അഭിനന്ദനങ്ങളും. നന്ദി, നമസ്കാരം.